എങ്ങനെയാണ് മാറുന്നത്. സ്പ്രാഗ് സെൽഫ് കംപ്ലൈന്റ് ആവുക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോഴൊക്കെ ഈ ക്ലക്ക് എന്നൊരു സൗണ്ട് കേൾക്കാറുണ്ട് സെൽഫ് എടുക്കാൻ നേരത്ത്. നമസ്കാരം, ഞാൻ തനൂപാണ്, തനൂപ് തമ്പനാണ്. ഇന്ന് നമ്മള് റോയൽ എൻഫീൽഡിന്റെ ഒരു വാഹനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. അപ്പൊ അദ്ദേഹം കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന് എന്താണ് നമ്മളെ കാണിച്ചു തരാൻ പോകുന്നത്? സ്പ്രാഗിന്റെ ബെയറിംഗ് മാറുന്നതാണ് നമ്മളെ കാണിച്ചു തരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ലോ പുള്ളിംഗ് എന്നുള്ള പ്രശ്നമുള്ള ആൾക്കാരും കൂടെ ഇത് കാണാം. അപ്പം ക്ലച്ചിന്റെ പ്ലേറ്റ് അല്ലേ, പ്ലേറ്റും ഡിസ്കും ഉണ്ട്. അത് കംപ്ലൈന്റ് വന്നാലും ഈ ഒരു കംപ്ലൈന്റ് വരും. അപ്പൊ നമ്മള് റോയൽ എൻഫീൽഡിന്റെ ഒരു വണ്ടി അഴിക്കുകയാണ്. അതായത് സ്പ്രാഗിന്റെ കംപ്ലൈന്റ് ഉള്ള ഒരു വണ്ടി അഴിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോ പുള്ളിംഗ് ഉള്ള വണ്ടിയുടെയും കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സ്പ്രാഗിന്റെ ബെയറിംഗ് നമ്മൾ അസംബ്ലി മാറുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4800 രൂപ സ്പ്രാഗിന്റെ അസംബ്ലിക്കും, അതുപോലെ തന്നെ ലേബർ 1800 രൂപ ആവാറുണ്ട് പുറത്ത്, അതായത് ഷോറൂമുകളില് ഡീലറുകളില്. നമുക്ക് ഇവിടെ ചെയ്യാൻ നേരത്തെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡിന്റെ സ്പ്രാഗിന്റെ ബെയറിംഗ് മാറാം. സ്പെയറിന്റെ ബെയറിംഗിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് റോയൽ എൻഫീൽഡിന്റെ ഒറിജിനൽ സ്പെയർ ബെയറിംഗിന് 2100 രൂപയാണ് വരുന്നത്. അത് മാറുന്നതിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ നോർമൽ ബെയറിംഗ്, മറ്റൊരു ബെയറിംഗ്, അതായത് നമ്മൾ ലോക്കലായിട്ട് കിട്ടുന്ന ബെയറിംഗ്. ലോക്കൽ എന്ന് പറയാൻ നേരത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ടായാലും ലൈഫ് ഒരുപോലെ കിടക്കുന്നുണ്ട്. മറ്റത് പേരിന്റെ പേരിലുള്ള ഒരു ലൈഫാണെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബെയറിംഗ് മാറുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ബെയറിംഗ് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് മാറുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോ പുള്ളിംഗ് ഉള്ള വണ്ടിയുടെ കംപ്ലൈന്റുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എന്നുള്ളത് നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളോടൊപ്പം തന്നെയുള്ള ശ്രീതേടനാണ്. ശ്രീതേടനെ നമ്മൾ പരിചയപ്പെടുത്തി. ആ വീഡിയോ എനിക്ക് തോന്നുന്നു വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി, ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയും എല്ലാം. അപ്പം അദ്ദേഹത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഇന്നും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്പ്രാഗ് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത്. സ്പ്രാഗ് സെൽഫ് കംപ്ലൈന്റ് ആവുക, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോഴൊക്കെ ഈ ക്ലക്ക് എന്നൊരു സൗണ്ട് കേൾക്കാറുണ്ട് സെൽഫ് എടുക്കാൻ നേരത്ത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കംപ്ലൈന്റ് ഇപ്പൊ. അപ്പം ശ്രീതണ്ണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഇപ്പം ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഈ വീഡിയോ കണ്ടത്? ആവശ്യം പോലെ എല്ലാവർക്കും സെൽഫ് കംപ്ലൈന്റ് ആണ്. മൊത്തം എല്ലാവരും വർഷപ്പുള്ള ചെല്ലുമ്പോൾ മൊത്തം 5000 രൂപയാണ് പറയുന്നത്. ഇവിടെ ആകുമ്പോൾ 500 രൂപയ്ക്ക് സാധനം കിട്ടും. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ആൾക്കാര്? എന്നെയും കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ കോൺടാക്ട് നമ്പർ ചേട്ടന് കൊടുക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ എന്നെ ഒരാള് തിരുവനന്തപുരത്തു നിന്ന് വരെ വിളിച്ചിട്ടുണ്ട്, അന്നേരം ചെല്ലുവോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കൊല്ലം ജില്ലയിലെ ഓച്ചറയിന്ന് തിരുവനന്തപുരത്ത് പോയി ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള ആള് തന്നെ. ഇപ്പൊ കന്നേറ്റ് വരെ പോയിട്ടുണ്ട്, കന്നേറ്റില് അതിനപ്പുറത്ത് കൊല്ലം വരെ പോയിട്ടുണ്ടായിരുന്നു. കൊല്ലം വരെ പോയി അവിടെ പോയി മാറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഏത്? അപ്പം ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഉപേക്ഷിക്കില്ല, എവിടെ ആയാലും ചെന്ന് ചെയ്തു കൊടുക്കും. സമയം നമ്മൾ ഡേറ്റ് പറയും, നമുക്ക് ആ സമയത്ത് ഇവിടെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അതിനിടെ കൂടെ പോകാനുള്ള കിട്ടത്തില്ല. ഈ വീഡിയോക്ക് ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വണ്ടി ആവശ്യം പോലെ ഇഷ്ടം പോലെ വണ്ടി. ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷവും പറയാതിരിക്കാൻ പറയില്ല, ഞാനിവിടെ വന്നത് ഏതാണ്ട് ഒരു 10-11 മണിക്ക് വന്നതാ. നിലവിൽ സമയം 2 മണിയായി, ഇപ്പോഴാണ് പുള്ളി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഇതുവരെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അവർ വന്ന് അവരുടെ പുള്ളിക്കാരന്റെ കൂടെ നിന്ന് കണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടയർ ഉൾപ്പെടെ ഇപ്പൊ മാറിയിട്ടാണ് പോയത്. അപ്പൊ ടയർ കംപ്ലൈന്റ് ഉള്ളവർ പോലെ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. പുറത്ത് കടയിലൊക്കെ 2800 രൂപയാണ് വില, 2200 രൂപ നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. ഒത്തിരി വില കുറച്ച് കൊടുക്കും, കസ്റ്റമർ നമുക്ക് വേണം, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പൊ രാത്രി ആയാലും പോയി ചെയ്തു കൊടുക്കും. രാത്രി ആയാലും പോയി, രാത്രി ഒരു 10 മണി പറ്റത്തില്ല, 10 മണി വരെ എവിടെയായാലും ചെയ്തു കൊടുക്കാം, കുഴപ്പമില്ല. 10 മണി ആകുമ്പോ എനിക്ക് ഫ്രീ ആകുമ്പോ ഇവിടെ സുഖത്ത് പണിയാം. 10 മണി ആകുമ്പോ ഫ്രീ ആയിട്ട് ആരും വരാത്തോണ്ട് ഇവിടെയുള്ള പെയിന്റിംഗ് ഇത്ര തീർത്തു പോവാം, തീർത്തു കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ബെയറിംഗ്. ഇതാണ് സ്പ്രാഗിന്റെ ബെയറിംഗ് അല്ലേ, സ്പ്രാഗിന്റെ ബെയറിംഗ് ആണ് ഇത്. ഈ ഫുൾ അസംബ്ലി മാറേണ്ട കാര്യമുണ്ടോ സ്പ്രാഗ്? ഇത് മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ സൗണ്ടില്ല, ശരിയാ. ആ സെൽഫ് എടുത്താൽ പോരാ, നമുക്ക് അത്യാവശ്യം കസ്റ്റമർക്ക് വെറുതെ ഇത്തരം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, 5000 കൊടുക്കേണ്ട ആവശ്യമില്ല. സ്പ്രാഗ് പൊട്ടിപ്പോ ഇതുണ്ടോ, മൊത്തം പൊട്ടിയിരിക്കുകയാണ്. ഇത് സ്പ്രിംഗ് ആണ്, സ്പ്രിംഗ് പൊട്ടിപ്പോ കഴിയുമ്പോഴാണ് പറവ പറവ സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേൾക്കുന്നത് മാറുന്നത്. ഇത് ഒറിജിനൽ, ഇത് ഒറിജിനൽ അല്ല, കുറഞ്ഞ ബെയറിംഗ് ആണ്, 500 രൂപ. ഇത് അതാ ഞാൻ ചോദിക്കാൻ വന്നേ, ഇതിന്റെ ഇതെന്ന് പറയുമ്പം ഒറിജിനൽ അല്ല, ഒറിജിനൽ അല്ല, റോയൽ എൻഫീൽഡിന്റെ അല്ലാത്ത ഒറിജിനൽ സാധനം അല്ല. പക്ഷെ സ്പെയർ വ്യത്യാസമൊന്നുമില്ല, ഇതിന് 500 രൂപയുള്ളൂ ഈ ബെയറിംഗിന്, ഈ ഒരു ബെയറിംഗിന് 500 രൂപയുള്ളൂ.
വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോയൽ എൻഫീൽഡിന് സാധനവും ചെയ്തു കൊടുക്കും. അത് 2100 രൂപ വരും. അപ്പൊ കസ്റ്റമറുടെ ആവശ്യം അനുസരണം നമ്മൾ രണ്ട് തരത്തിലുള്ള ബെയറിംഗും ചെയ്തു കൊടുക്കാം. 500 രൂപയുടെ ബെയറിംഗും കിടക്കും, ഒരു പ്രശ്നമില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. പേരിലൊരു വ്യത്യാസം വരുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ തന്നെ വേണ്ടവർക്ക് അതും ചെയ്തു കൊടുക്കും, ഒരു പ്രശ്നമില്ല. അതിന് 2100 രൂപ വരത്തുള്ളൂ. പിന്നെ വലിയ തേയ്മാനം വരുമ്പോഴാണ് ഭയങ്കര സൗണ്ട് വരുന്നത്, പൊട്ടിപ്പോന്ന് ഇതുണ്ടോ? പിന്നെ തേയ്മാനവും കാര്യങ്ങളുണ്ട്. മറ്റേ ബെയറിംഗിന്റെ അകത്തിരുന്ന സാധനം, അതിനും തേയ്മാനമുണ്ട്. ഇതിന് ഒത്തിരി തേയ്മാനം ഉണ്ടെങ്കിൽ ബെയറിംഗ് ഇട്ടാലും ഗുണമൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ ഇത് ലൈറ്റിൽ കൊണ്ടുപോയി പോളിഷ് ചെയ്താൽ മതി. ലൈറ്റേലെ ചെയ്ത് തരാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആയിരുന്നു അവർ ലൈറ്റിൽ കൊണ്ടുപോയി ഇത് കറക്റ്റ് ആയിട്ട് നമ്മളെ പോക്കറ്റ് പോളിഷ് ചെയ്യുന്ന പോക്കറ്റിന് ഒരു വര കൊണ്ടു കഴിഞ്ഞാൽ റേഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല, പെട്ടെന്ന് റേഷ് പോഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ലൈറ്റിൽ കൊണ്ടിട്ട് പോളിഷ് ചെയ്യുമെങ്കിൽ അവർ കറക്റ്റ് പോളിഷ് തരും. ഇത് ഫുൾ അസംബ്ലി മാറേണ്ട കാര്യമില്ല, ആവശ്യമില്ല. ഈ ബെയറിംഗ് ഇട്ട് കൊടുക്കുന്ന സൗണ്ടും മാറും, കംപ്ലൈന്റും മാറും. കസ്റ്റമർ ഹാപ്പി ആവുകയും ചെയ്യും. ഈ 5000 രൂപയ്ക്ക് ഇതൊക്കെ മേടിക്കണമെന്ന് വല്ല പൈസ ഉണ്ടായി. 4500 രൂപ വിലയുണ്ട് സാധനത്തിന് മൊത്തം അസംബ്ലി. ഇപ്പം ഈ നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ സ്പ്രാഗിന്റെ ബെയറിംഗും മാറി നമ്മളിവിടെ ഈ ലേബർ ചാർജും കൂടെ വരുമ്പോ എത്ര രൂപ വരും? ഒരു ജില്ല 2500 രൂപ. 2500 രൂപ വരും. കുറഞ്ഞ വരുമ്പോ 500 രൂപയും പിന്നെ 200 രൂപയും. അതെന്ന് പറയുന്നത് നമ്മള് അല്ലാത്ത ഈ റോയൽ എൻഫീൽഡിന്റെ അല്ലാത്ത ബെയറിംഗ് ഇടാൻ നേരത്തല്ലേ. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പലർക്കും ഇപ്പൊ കാണുന്നവർക്ക് സംശയം തോന്നും ഈ ഒരു ബെയറിംഗും ആ ബെയറിംഗും വ്യത്യാസമല്ലേ, റോയൽ എൻഫീൽഡിന്റെ ഇട്ട കിടക്കും മറ്റേത് കിടക്കില്ല. എന്താണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാനുള്ളത്? പറയാം, ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു 6 മാസമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയുണ്ട്, ഇതുവരെ ബെയറിംഗുമായിട്ട് ഇതുവരെയായിട്ടും അവർക്ക് പ്രശ്നമില്ല. ഹാപ്പിയായിട്ട് നടക്കും, ഒരു പ്രശ്നമില്ല. കമ്പനിയുടെ പേരിൽ അവര് കമ്പനിക്ക് ഒരു പേര്, കമ്പനിക്ക് ഇപ്പൊ എനിക്ക് വേണ്ടി എനിക്ക് ബെയറിംഗ് ഇറക്കി തന്നോണ്ടിരിക്കുക, ആവശ്യം പോലെ ഇറക്കി തന്നിരിക്കുക, എനിക്ക് ആവശ്യം പോലെ പോകുന്നുണ്ട്. ഓക്കെ, വണ്ടി വലിക്കുന്നില്ലെന്ന് പറയുന്നതും നോക്കണം. നമ്മള് ക്ലച്ച് ഡിസ്ക് ഇത്ര ഇളക്കുന്ന, ക്ലച്ച് ഡിസ്കും പ്ലേറ്റും ഉണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് മാറിയാണ് വണ്ടി, ഒരു 10-40 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങോട്ട് വലിക്കാൻ വലിയ പാടായി. ക്ലച്ച് ഇതാണ് ക്ലച്ച് ഡിസ്കും പ്ലേറ്റും. ഇത് തേഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വലിക്കത്തില്ല, ലോ പുള്ളിങ് വരുന്ന വണ്ടിക്ക് നോക്കിയാൽ മതി. ക്ലച്ച് ഡിസ്ക് മാറി കൊടുത്തത് മാക്സിമം ഒരു 1200 രൂപയ്ക്ക് എത്തിക്കും. ക്ലച്ച് ഡിസ്കും പ്ലേറ്റും ഒറിജിനൽ കിട്ടും. ഒറിജിനൽ 1200 രൂപ. ചിലടത്തൊക്കെ നമ്മള് ഷോറൂമിൽ ചെല്ലുവാണെങ്കിൽ ഇത് ക്ലച്ച് ഡിസ്കാർട്ട് അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാ, ആരും മാറത്തില്ല. അവന്റെ അസംബ്ലി ആയിട്ട് അറിയാൻ 3500 രൂപ. ഇത് മാറ്റി കൊടുക്കേണ്ട കാര്യമുള്ളൂ, ഇത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് മാത്രം മാറി കൊടുത്താൽ ക്ലച്ച് ഡിസ്കും ബൈക്കൂടെ കിട്ടും, 1500 രൂപയുടെ കാര്യമുള്ളു. അപ്പൊ തിരിച്ച് സെറ്റ് ചെയ്യാ. സെറ്റായി. ഓക്കെ, അപ്പൊ നമ്മള് ബെയറിംഗ് മാറി. സൗണ്ടും ഇല്ല, ഒന്നുമില്ല. ഓക്കെ ആയി.